നമസ്കാരം. നരേന്ദ്രമോദി അങ്ങ് എടുക്കാൻ പോകുന്ന തൃശൂർ തിരികെ പിടിക്കാൻ ചാടി വീണിരിക്കുന്നു കോൺഗ്രസ്. ഇവിടുത്തെ കോൺഗ്രസ് അല്ല, എ ഐ സി സിയുടെ പ്രകടന തുടക്കം ഇതാ തൃശൂരിൽ നിന്നുമാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഞെട്ടിപ്പോയ മോനെ, ആ ഞെട്ടിപ്പോയി. എന്താ തകർപ്പൻ പ്രഖ്യാപനം? ഇവിടെയും ഹിന്ദി ഹൃദയഭൂമിയിലെ പോലെ മോദി പേടി തന്നെ കോൺഗ്രസ്സുകാർ. ശക്തന്റെ തട്ടകത്തിൽ സംസ്ഥാനത്തെ 400,000 ബൂത്ത് പ്രസിഡന്റുമാരെ അണിനിരത്തിയാണ് ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കുക. അത് ഉദ്ഘാടനം ചെയ്യുക പാർട്ടിയുടെ അധ്യക്ഷൻ സാക്ഷാൽ മല്ലികാർജ്ജുന ഖാർഗെയും. മോദി ഭയത്താൽ KPCCക്കും AICCക്കും വീണ്ടും കണ്ണു കാണാതെ പോയോ എന്ന് സംശയം. തൃശ്ശൂരിൽ തന്നെയുണ്ട് കേട്ടോ ഇടതുപക്ഷവും. മോദിയെ പേടിച്ച് അവർ ഒരിടത്തും ഓടിപ്പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അവരും ഇത്തവണയും തൃശ്ശൂരിൽ മത്സരിക്കാനുണ്ടാകും കേട്ടോ. കേരളത്തിൽ മത്സരിക്കുന്ന 4-ൽ 3 സീറ്റുകളും കൈവന്നിരിക്കുന്ന ദേശീയ പ്രാധാന്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി വർദ്ധിപ്പിക്കുക മാത്രമാണ്. ഈ പറഞ്ഞ തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരം, മാവേലിക്കര, വയനാട് സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുക. തിടുക്കമൊന്നുമില്ല. അടുത്ത മാസം ചേരുന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന് തീരുമാനിക്കും. കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ എടുക്കൽ കോൺഗ്രസ്സുകാരൊന്നും മറക്കണ്ട, ഒന്ന് ഓർത്തു നോക്കണം. അന്ന് നടു എന്ന് ഒളിക്കിയതിൻ്റെ വേദന ഇനിയും മാറാൻ വഴിയില്ല. മോദി വന്ന പടേ തൃശ്ശൂർ എന്ന് കലങ്ങി മറിഞ്ഞ ധാരണയാണ് കോൺഗ്രസിനെന്ന് വ്യക്തം. അതൊന്ന് പരിഹരിക്കാൻ മറ്റൊരു വഴിയും കോൺഗ്രസ് നോക്കിയിട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രചരണം തൃശ്ശൂരിൽ നിന്ന് തന്നെയാകും. പാർട്ടിയുടെ 400,000 ബൂത്ത് പ്രസിഡന്റുമാരെ സജീവമാക്കി കൊണ്ടുവരുന്ന സമ്മേളനത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ടെത്തും. ഇതാണ് AICCയുടെ ഇപ്പോഴത്തെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ച് തൃശ്ശൂരിൽ BJP ഒരു മഹാസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ഈയൊരു തീരുമാനം കോൺഗ്രസ് നേതാക്കളും എടുത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് തൃശ്ശൂരായിപ്പോയി. അവർക്ക് തെറ്റിപ്പോകാതെ നോക്കണം. സംസ്ഥാനത്തെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരെയും തൃശ്ശൂരിൽ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തി പ്രകടനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ചികിത്സ കഴിഞ്ഞ് KPCC അധ്യക്ഷൻ KE സുധാകരൻ തിരിച്ചെത്തും. തിരിച്ചെത്തിയ ഉടനെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ തീയതിയും പ്രഖ്യാപിച്ചേക്കും. ഇത് തൃശ്ശൂരിൻ്റെ കാര്യം. ബാക്കി കോൺഗ്രസ് UDF സീറ്റ് ചർച്ചകൾ ഏതുവരെയായി? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വേഗത്തിലാക്കാനാണ് UDF നേതൃയോഗത്തിൻ്റെ തീരുമാനം. ഘടക കക്ഷികൾ തമ്മിലുള്ള സീറ്റ് ചർച്ചയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടപടികളുമൊക്കെ ജനുവരിയിൽ തന്നെ പൂർത്തിയാക്കണം. കോട്ടയം സീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്ന് മുന്നണി കൺവീനർ MM ഹസൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ ഇടതുപക്ഷത്തിൻ്റെ അവ്യക്തത ഒന്ന് നീങ്ങിക്കിട്ടി. ഇനി മത്സരിക്കാം. ഇനി കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തമാകേണ്ടത് എതിർഭാഗത്ത് നിൽക്കേണ്ട ജോസഫ് ഗ്രൂപ്പിനുള്ളിലാണ്. ഈ മാസം അവസാനം ആദ്യം മുസ്ലിം ലീഗുമായും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് ഘടകകക്ഷികളുമായിട്ടാണ് സീറ്റ് ചർച്ച. മുസ്ലിം ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെടുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ, അപ്പോൾ ഇവിടെയെങ്കിലും തങ്ങൾക്ക് കൂടുതൽ സീറ്റ് തരില്ലേ എന്ന് കോൺഗ്രസ് ലീഗിനോട് അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയാണ്. പാർലമെന്റിൽ കോൺഗ്രസിന്റെ സീറ്റെണ്ണം പരമാവധി കൂട്ടണമെന്ന രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിട്ടുവീഴ്ച വേണം എന്നതായിരിക്കും ഇത്തവണത്തെ കോൺഗ്രസ് നിലപാട്. അത് ലീഗ് മുഖവിലേക്കെടുത്ത് അംഗീകരിച്ചാൽ ലീഗിന് കൊള്ളാം, അല്ലെങ്കിലും നേട്ടം ലീഗിന് തന്നെ.